രണ്ടാം ലോക മഹായുദ്ധം. ഏകദേശം 8 കോടിയോളം മനുഷ്യരുടെ ദാരുണമായ അന്ത്യത്തിന് കാരണമായ ഒന്നായിരുന്നു 1939-45 ഇടയിൽ നടന്ന ഈ പെരും യുദ്ധം. അതിൽ 1 കോടിയിലധികം പേരുടെ വംശഹത്യയ്ക്ക് നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദി ആയതിൻ്റെ പേരിലാണ് നമ്മൾ ഹിറ്റ്ലറെ ഫാഷിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സമാനമായ രീതിയിൽ വംശഹത്യകൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള മുസോളിനിയും നമുക്ക് ഫാഷിസ്റ്റ് തന്നെയാണ്. കാറ്റിൻ കൂട്ടക്കൊല പോലെയുള്ള സംഭവങ്ങളുടെ പേരിൽ സ്റ്റാലിനെ പോലും ചരിത്രം പിൽക്കാലത്ത് പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. സമാനമായ ഒരു വംശഹത്യയുടെ ഉത്തരവാദിത്തം പേറുന്ന മറ്റൊരു രാജ്യം ജപ്പാനാണ്. 1941 ഡിസംബർ 7 ഇംപീരിയൽ ജാപ്പനീസ് നേവി എയർ സർവീസിൻ്റെ പോർ വിമാനങ്ങൾ യാതൊരു പ്രകോപനവും കൂടാതെ അന്ന് ഹവായിലെ പേൾ ഹാർബറിൽ വിശ്രമിച്ചിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ബോംബിട്ട് തകർത്തതാണ് അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിലേക്കും രണ്ടാം ലോക മഹായുദ്ധം ശക്തി പ്രാപിക്കുന്നതിലേക്കുമൊക്കെ നയിച്ചത്. തുടർന്ന് ജാപ്പനീസ് സൈന്യത്തിൻ്റെ പ്രവൃത്തികളുടെ ഇരയായി ജീവനാശം സംഭവിച്ചിട്ടുള്ളത് 1 കോടിയിൽപരം പേർക്കാണ്. അന്ന് ചൈനയിലെ നാങ്കിങ്ങിൽ ജാപ്പനീസ് സൈനികർ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയത് പ്രദേശവാസികളായ 80,000 സ്ത്രീകളെയാണ്. 1938-45 ഇടയ്ക്ക് ജാപ്പ് സൈനികർ കംഫർട്ട് വുമൺ എന്ന പേരിൽ അതിക്രൂരമായ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് 400,000 ചൈനീസ് കൊറിയൻ യുവതികളെയാണ്. അതുപോലെ ഈ യുദ്ധകാലത്ത് മഞ്ചൂരിയയിലെ യൂണിറ്റ് 731 കേന്ദ്രീകരിച്ച് രഹസ്യമായി നടത്തപ്പെട്ടിട്ടുള്ള ജൈവ രാസ പരീക്ഷണ പീഡനങ്ങളും ഏറെ കുപ്രസിദ്ധമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ജാപ്പനീസ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഇതൊക്കെ നടക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സുപ്രീം എംപറായിരുന്ന ഹിറോഹിതോ ചക്രവർത്തിക്ക് അങ്ങനെ അധികം ആരും തന്നെ ഫാസിസ്റ്റ് എന്നൊരു ചാപ്പ കുത്തിക്കണ്ടിട്ടില്ല. എന്താണ് അതിന് കാരണം? കുടിലബുദ്ധിയായ ഒരു വില്ലനോ നിസ്സഹായനായ ഒരു നോക്കുകുത്തിയോ? ആരായിരുന്നു സത്യത്തിൽ ഹിറോഹിതോ ചക്രവർത്തി? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ രണാങ്കണത്തിലൂടെ ഇംപീരിയൽ ജപ്പാന്റെ സൈനികർ സകലതും ചവിട്ടി അരച്ചുകൊണ്ട് തേർവാഴ്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ ക്രൂരതകൾക്ക് തൻ്റെ മൗനത്തിലൂടെ സാധുത നൽകിയ ഹിറോഹിതോ എന്ന ജാപ്പനീസ് ചക്രവർത്തിയുടെ കഥ. ലക്ഷക്കണക്കിന് പേർ നിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ടിട്ടും 10,000 ബലാത്സംഗത്തിനിരയായിട്ടും അതിൻ്റെ പേരിൽ ഇതുവരെയും ഹിറ്റ്ലറെ പോലെ ഒരു ഫാസിസ്റ്റ് സ്വേച്ഛാധിപതിയെന്ന് ചരിത്രം അടയാളപ്പെടുത്താതെ പോയ ആ രാഷ്ട്രത്തലവൻ്റെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. 1941 സെപ്റ്റംബർ 6 ഇംപീരിയൽ ജപ്പാനിൽ പതിവ് പോലെ ഒരു ഗൊസേൻ കേഗി നടക്കുകയാണ്. ചക്രവർത്തിക്ക് മുന്നിൽ രാജ്യത്തെ സൈനിക മേധാവികൾ ഒത്തുകൂടി നടത്തപ്പെടുന്ന സദസ്സിനെയാണ് ജപ്പാനിൽ ഗൊസേൻ കേഗി എന്ന് വിളിക്കുന്നത്. ആ ഇംപീരിയൽ കോൺഫറൻസിനെ തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് അന്ന് നാടുവാഴുന്ന ഹിറോഹിതോ ചക്രവർത്തിയാണ്. അവിടെ ഒത്തുകൂടിയിരുന്ന സൈന്യ തലവന്മാർ ചേർന്ന് അന്ന് ഹിറോഹിതോ ചക്രവർത്തിയെ അറിയിക്കാനിരുന്നത് ജപ്പാൻ്റെയും ഒരുപക്ഷെ ഏഷ്യ പസഫിക് റീജിയൻ്റെ തന്നെയും തലവനെ മാറ്റിക്കുറിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരുന്നു. മേഖലയിൽ ഇംപീരിയൽ ജപ്പാന്റെ സമഗ്ര ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി അമേരിക്കൻ, ബ്രിട്ടീഷ്, ഡച്ച് സൈന്യങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കണം എന്നതായിരുന്നു ആ തീരുമാനം. ഈ കടുത്ത തീരുമാനം എണ്ണമറ്റ ജീവനാശത്തിനും കടുത്ത സാമ്പത്തിക ചെലവിനും ഇടവെക്കുമെന്ന് ആ ജാപ്പനീസ് ജനറലുകൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. എന്നിരുന്നാലും തങ്ങളുടെ തീരുമാനത്തിന് എന്നും എന്ന പോലെ ചക്രവർത്തി ഹിറോഹിതോ അന്നും മൗനാനുവാദം നൽകും എന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുവരെ ആ സൈന്യാധിപർ കണ്ടു പരിചയിച്ചിരുന്ന ഹിറോഹിതോ അല്ലായിരുന്നു അന്ന് അവരവിടെ കണ്ടത്. ചക്രവർത്തി പദത്തിൽ ഏറിയ ശേഷം ഒരുപക്ഷെ അന്ന് ആദ്യമായി ഒരു എതിരഭിപ്രായം അറിയിച്ച് അദ്ദേഹം അവരെ ഒന്നടങ്കം ഞെട്ടിച്ചു കളയുന്നു. യുദ്ധമല്ല, നയതന്ത്രമാണ് മേഖലയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് സൂചിപ്പിക്കാൻ ഹിറോഹിതോ തൻ്റെ മുത്തച്ഛൻ മെയ്ജി ചക്രവർത്തി എഴുതിയ 2 വരി കവിത പോലും അന്ന് ഉദ്ധരിക്കുന്നുണ്ട്. കവിതാശകലത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ആ വ്യംഗ്യ പ്രസ്താവം തലേന്ന് രാത്രി ഹിറോഹിതോ തൻ്റെ സൈനിക ജനറലുകളുമായിട്ട് നടത്തിയ രഹസ്യ ചർച്ചയിലെ ചൂടേറിയ വാഗ്വാദങ്ങളുടെ പൊതുജനമധ്യത്തിലുള്ള ഒരു തുടർച്ചയായിരുന്നു. അമേരിക്കയുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ എത്ര സമയം കൊണ്ട് നമ്മുടെ സൈന്യത്തിന് അത് തീർക്കാൻ സാധിക്കും എന്നായിരുന്നു ഹിറോഹിതോ തലേന്ന് ചോദിച്ച പ്രസക്തമായ ചോദ്യം. അതിന് ജനറൽ സുഗിയാമ കൊടുക്കുന്ന മറുപടി, ഏറി വന്നാൽ 1-3 അത്ര മതി എന്നായിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞത് ചൈനയുമായിട്ടുള്ള പ്രശ്നം 1 കൊണ്ട് തീർക്കാം എന്നായിരുന്നല്ലോ, അത് പറഞ്ഞിട്ടിപ്പോൾ 4 എന്ന് മറുചോദ്യം ഹിറോഹിതോയിൽ നിന്നുണ്ടാവുന്നു. അത് പിന്നെ ചൈന എത്ര വലിയൊരു പ്രദേശമാണ്, അതിൻ്റേതായിട്ടുള്ള ചില്ലറ പ്രശ്നങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സുഗിയാമ പറഞ്ഞു നിൽക്കാൻ നോക്കുന്നു. ചൈനയേക്കാൾ ചെറുതാണ് പസഫിക് സമുദ്രം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അവിടെ എങ്ങനെ നിങ്ങൾ 3 കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീർക്കും? നിങ്ങൾ എന്നോട് കള്ളം പറയുകയാണോ സുഗിയാമ എന്നായി ഹിറോഹിതോ. അത്രയും പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തുടുക്കുന്നു, ശബ്ദം കനക്കുന്നു, അതിൽ കോപത്തിൻ്റെ ഒരു ലാഞ്ഛന കടന്നു വരുന്നു. സൈന്യാധിപന്മാർ പരിഭ്രമിച്ച് പരസ്പരം നോക്കുന്നു. സ്വതവേ സൗമ്യനും മൗനിയുമായ ഹിറോഹിതോ ചക്രവർത്തിയെ അത്രയ്ക്ക് കോപാകുലരായിട്ട് അവർ കാണുന്നത് അന്ന് ആദ്യമായിട്ടാണ്.
തലേന്ന് രാത്രിയിലെ ഈ തർക്കങ്ങൾക്ക് ശേഷം അടുത്ത ദിവസത്തെ കവിതാലാപനം കൂടി ആയപ്പോൾ അവർക്ക് ഹിരോഹിത ചക്രവർത്തിയുടെ നിലപാട് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. പങ്കെടുത്ത സൈന്യാധിപന്മാരിൽ പലരും മുഗദാവിൽ അദ്ദേഹത്തിന് യുദ്ധമുണ്ടാകില്ല എന്ന് അന്ന് ഉറപ്പു കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിവോ സമ്മതമോ കൂടാതെ അതോടൊപ്പം തന്നെ പിന്നണിയിൽ യുദ്ധത്തിനുള്ള സകല തയ്യാറെടുപ്പുകളും അവരന്ന് നടത്തുന്നു. ഈ കോൺഫറൻസ് നടന്ന് 3 മാസങ്ങൾക്ക് ശേഷം 1941 December 7 പാതിരയോടെ ഇംപീരിയൽ ജാപ്പനീസ് ആർമി സ്വതന്ത്ര തായ്ലൻഡിനെ ആക്രമിക്കുന്നു. അത് ജാപ്പനീസ് സൈന്യം ബ്രിട്ടീഷ് മലയ കൈയടക്കുന്നതിനുള്ള ഒരു പ്രാരംഭ നടപടിയായിരുന്നു. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി. വെറും 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇംപീരിയൽ നേവിയുടെ യുദ്ധവിമാനങ്ങൾ ഹവായിയിലെ ഹൊണോലുലുവിലുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ പേൾ ഹാർബർ നാവിക ബേസിൽ നിർത്തിയിട്ടിരുന്ന യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ട് അവിചാരിതമായ ഒരു വലിയ വ്യോമാക്രമണം നടത്തുന്നു. ഈ ആക്രമണത്തിൽ 12 US പടക്കപ്പലുകൾ മുങ്ങിപ്പോകുന്നു. 2500+ പേർക്ക് അന്ന് പ്രാണനാശമുണ്ടാകുന്നു. അതോടെ അമേരിക്ക ജപ്പാനു നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ജപ്പാൻ 2nd World War എന്ന വറചട്ടിയിലെ എണ്ണയിലേക്ക് അറിയാതെ വഴുതി വീണുപോകുന്നു. എന്തുകൊണ്ടാണ് തൻ്റെ രാജ്യം ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകും എന്നുറപ്പുണ്ടായിരുന്നിട്ടും ഹിരോഹിതോ ചക്രവർത്തി കവിതയും ചൊല്ലിക്കൊണ്ടിരുന്നത്? ആ പടപ്പുറപ്പാട് തറയാൻ വേണ്ടി കാര്യമായി ഒന്നും തന്നെ അദ്ദേഹം അന്ന് പ്രവർത്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? യുദ്ധത്തിന് പുറപ്പെടരുത്, പേൾ ഹാർബർ ആക്രമിക്കരുത് എന്ന് കർശനമായി തൻ്റെ സൈനിക ജനറൽമാരെ അന്ന് പറഞ്ഞു വിലക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ലോക ചരിത്രത്തിലെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഹിരോഹിതോ ചക്രവർത്തി അന്നങ്ങനെ പറഞ്ഞിരുന്നാലും അതാരും കേൾക്കില്ലായിരുന്നു എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. കാരണം ജപ്പാൻ അന്ന് പുലർന്നിരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലാണ്. അതിൽ ചക്രവർത്തി തന്നെയാണ് രാജ്യത്തിനുള്ളിലും വിദേശങ്ങളിലുമൊക്കെ ജപ്പാന്റെ പ്രതീകമെങ്കിലും രാജ്യഭരണം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നില്ല. ജനപ്രതിനിധികളും സൈനിക മേധാവികളും കൂടി ആലോചിച്ചോ അല്ലാതെയോ കൈക്കൊള്ളുന്ന ഏറെ നിർണായകമായ തീരുമാനങ്ങൾ ഇത്തരം ഇംപീരിയൽ കോൺഫറൻസ് എന്നുള്ള പ്രഹസനങ്ങൾ നടത്തി ചക്രവർത്തിക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി സമ്മതമറിയിക്കുക എന്നത് മാത്രമാണ് ചക്രവർത്തിക്ക് ആകെ ചെയ്യാനാവുക. ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ എതിരഭിപ്രായം പറഞ്ഞാൽ, അതായത് ഈ കേസിൽ യുദ്ധത്തിന് മുതിരരുത് എന്ന് നിർബന്ധം പിടിച്ചാൽ, ചിലപ്പോൾ അതൊരു പട്ടാള അട്ടിമറിയിലേക്ക് വരെ കാര്യങ്ങളെ നയിച്ചേക്കാം. ഒരുപക്ഷെ താൻ വധിക്കപ്പെടുക പോലും ചെയ്തേക്കാമെന്ന് ഹിരോഹിതോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ഹിരോഹിതോയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ജീവചരിത്രങ്ങളിലൊന്ന് പ്രൊഫസർ ഹെർബർട്ട് ബിക്സ് എഴുതിയ ഹിരോഹിതോ ആൻഡ് ദ മേക്കിംഗ് ഓഫ് മോഡേൺ ജപ്പാനാണ്. ഒരുപക്ഷെ എംപറർ ഹിരോഹിതോയെ ഏറ്റവും വിമർശനാത്മകമായിട്ട് കാണുന്ന ജീവചരിത്രങ്ങളിലൊന്നും ഹെർബർട്ട് ബിക്സിൻ്റെ തന്നെ ആയിരിക്കും. അദ്ദേഹം പോലും ഈ പുസ്തകത്തിൽ ആണയിട്ട് പറഞ്ഞിട്ടുള്ളത് ഹിരോഹിതോ ഫാസിസ്റ്റായ ഒരു സ്വേച്ഛാധിപതി ആയിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഒരു ഹിറ്റ്ലറോ മുസോളിനിയോ ഒന്നും ആയിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു താരതമ്യവും നീതിയുക്തമായിരിക്കില്ല എന്നാണ് ബിക്സ് ഉറപ്പിച്ച് പറയുന്നത്. അതേസമയം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഹിരോഹിതോയുടെ നിലപാടുകളിൽ പല കാലങ്ങളിൽ ഉണ്ടായിരുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും പ്രൊഫസർ ബിക്സ് തൻ്റെ എഴുത്തുകളിലൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. 1 April 1929 ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലെ ഒയാമ കൊട്ടാരത്തിലെ അന്തപുരത്തിലാണ് ഹിരോഹിതോയുടെ ജന്മം. ഹിരോഹിതോ ജനിക്കുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ മെയ്ജി ചക്രവർത്തിയുടെ പ്രതാപകാലം അസ്തമിച്ചിട്ടുണ്ടായിരുന്നില്ല. രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ ലോലുപനായി ആ കുമാരൻ തൻ്റെ ബാല്യകൗമാരങ്ങൾ പിന്നിട്ടാൽ അത് അവനെ നശിപ്പിക്കുമെന്ന് മെയ്ജി ചക്രവർത്തിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞ് ജനിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ തൻ്റെ വിശ്വസ്തനായ ഒരു സൈനിക മേധാവിയുടെ അടുത്തേക്ക്, കാവാമുറ സുമിയോഷി എന്നൊരു എക്സ് നേവി അഡ്മിറലിൻ്റെ വീട്ടിലേക്ക് ആ കുഞ്ഞ് പറഞ്ഞയക്കപ്പെടുന്നു. ജനറൽ സുമിയോഷിയുടെ കീഴിൽ സൈനിക ചിട്ടയോടെ ഏറ്റവും ചുരുങ്ങിയ സൗകര്യങ്ങളിൽ തികഞ്ഞ അച്ചടക്കത്തോടെ വളർന്നു വന്നാൽ കുമാരൻ്റെ സ്വഭാവം ഒരു ഭാവി ചക്രവർത്തിക്ക് ചേരുന്ന രീതിയിൽ പരുവപ്പെട്ടു വരുമെന്ന് മെയ്ജി കരുതും. കൺഫ്യൂഷ്യസ് തെളിച്ച പാതയിൽ മാത്രം നടന്ന് ശീലിച്ചിട്ടുള്ള കാവമുറ കുഞ്ഞിനെ നിസ്വാർത്ഥനായി, സ്ഥിരോത്സാഹിയായി, ബലഹീനനായി വളർത്തുമെന്ന് ചക്രവർത്തിക്ക് വാക്ക് നൽകുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഹിരോഹിതോയ്ക്ക് ഈ പറഞ്ഞ നന്മകളൊക്കെയും പകർന്നു കൊടുക്കാൻ കാവാമുറ പരമാവധി പരിശ്രമിച്ചുവെങ്കിലും 1904 November തൻ്റെ 67 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണം ഉണ്ടായതോടെ ഈ പദ്ധതികൾ അകാലത്തിൽ അവസാനിക്കുന്നു. 1908 ഹിരോഹിതോയ്ക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഗാക്കുഷുയിൻ എന്നുപേരുള്ള ഒരു ഗുരുകുലം ആവിഷ്കരിക്കപ്പെടുന്നു. 12 ആൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന ആ റോയൽ സ്കൂളിലെ ചീഫ് മെന്ററായിരുന്നത് പഴയ റൂസോ ജാപ്പനീസ് യുദ്ധത്തിലെ ധീരനായിട്ടുള്ള പോരാളി റിട്ടയർഡ് ഇംപീരിയൽ ആർമി ഓഫീസർ ജനറൽ നോഗി ആയിരുന്നു. രാജകുടുംബത്തിൽ നിന്നും പരിസരത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് എത്തിയിരുന്ന വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികളെ ടഫാക്കി വളർത്തിയെടുക്കുക എന്നതായിരുന്നു ജനറൽ നോഗിയുടെ നിയോഗം. 1912 ഹിരോഹിതോയ്ക്ക് 11 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഹിരോഹിതോയുടെ പിഞ്ചു മനസ്സിനെ പാടെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവം നടക്കുന്നു. അക്കൊല്ലമാണ് മെയ്ജി ചക്രവർത്തി സ്വാഭാവിക മൃത്യു വരിക്കുന്നത്. അതിന് പിന്നാലെ ജനറൽ നോഗി ജുൻഷി എന്ന ജാപ്പനീസ് സമുറായി ആചാരം നിർവഹിക്കുന്നു. ഗുരുവിന് പിന്നാലെ ശിഷ്യനും മരണത്തെ പുൽകുക എന്നതാണ് ജുൻഷി. ജനറൽ നോഗിയെ സംബന്ധിച്ചിടത്തോളം മെയ്ജി ചക്രവർത്തിക്ക് മാസ്റ്ററുടെ സ്ഥാനമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ ഗുരു മരണപ്പെട്ടപ്പോൾ ശിഷ്യനും ഹരാക്കിരി എന്നറിയപ്പെടുന്ന ഒരു പരമ്പരാഗത ജാപ്പനീസ് മാർഗത്തിലൂടെ ആത്മാഹുതി ചെയ്യുകയാണ് അന്നുണ്ടായത്. വാളുകൊണ്ട് വയറ് തലങ്ങും മലങ്ങും കീറിയാണ് ഹരാക്കിരി നിർവഹിക്കപ്പെടുക. മുത്തച്ഛൻ മരിച്ചുവെന്ന് കേട്ടപ്പോൾ ഒരിറ്റു കണ്ണീര് പോലും പൊഴിക്കാതിരുന്ന കുഞ്ഞു ഹിരോഹിതോ, പക്ഷെ അതുവരെ മുത്തച്ഛൻ്റെ സ്നേഹം തന്ന് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ജനറൽ നോഗി ആത്മഹത്യ ചെയ്തു കളഞ്ഞു എന്ന് അറിഞ്ഞതോടെ വല്ലാതെ ഉലഞ്ഞു പോകുന്നു. അന്നത്തെ ആ കരച്ചിൽ പക്ഷേ അവൻ്റെ ജീവിതത്തിലെ അവസാനത്തേതായിരുന്നു. കൺമുന്നിൽ പിന്നീട് മരണം പൂണ്ടു വിളയാടിയിട്ടും പിന്നീട് ഒരിക്കൽ പോലും ഹിരോഹിതോ കണ്ണീരൊഴുക്കുന്നില്ല. 1926 December 25 ഹിരോഹിതോ ജപ്പാന്റെ 124th ചക്രവർത്തിയായി അവരോധിക്കപ്പെടുന്നു. ഹിരോഹിതോയുടെ ഭരണകാലം ജപ്പാനിൽ പിന്നീട് അറിയപ്പെട്ടത് ഷോവ യുഗം എന്നാണ്. ഷോവ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം പ്രദീപ്തമായിട്ടുള്ള ശാന്തി എന്നാണ്. ഷോവ എംപററായ ഹിരോഹിതോയുടെ ഭരണകാലം അതുകൊണ്ട് തന്നെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും യുഗമായിരിക്കുമെന്നാണ് ലോകം സ്വാഭാവികം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള 20 വർഷക്കാലം കൊണ്ട് ജപ്പാനിൽ നടന്ന നരസംഹാരങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ പക്ഷേ കാര്യങ്ങൾ വളരെ പ്രതീക്ഷാദായകമായിരുന്നു. ഹിരോഹിതോ എന്ന ദീർഘവീക്ഷണ പടുവായിട്ടുള്ള ഭരണാധികാരിയുടെ ഈടുറ്റ നയങ്ങൾ ജപ്പാനെ വ്യാവസായികമായിട്ട് പുരോഗമിക്കാൻ, ആധുനികീകരിക്കാൻ, വിദേശ വ്യാപാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വ്യാവസായിക വളർച്ചയ്ക്ക് സമാന്തരമായി സാമൂഹികമായും ജപ്പാൻ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. 1925 ജപ്പാനിൽ പ്രായപൂർത്തി വോട്ടവകാശം അനുവദിക്കപ്പെടുന്നു. പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ജപ്പാനിൽ നിലവിൽ വരുന്നു. 1930 തുടക്കത്തിൽ വാൾസ്ട്രീറ്റിലുണ്ടായ സാമ്പത്തിക തകർച്ചയെ തുടർന്ന് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടായ ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെട്ട കടുത്ത മാന്ദ്യം ഹിരോഹിതോയുടെ ഈ ഭാവി സ്വപ്നങ്ങൾക്ക് മേൽ കരിനിൽ വീഴ്ത്തുന്നു. ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമായി ജപ്പാൻ ചെന്നു പതിച്ച പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടി രാജ്യത്തെ സൈനിക ജനറൽമാരെ കാണുന്ന മാർഗം സാമ്രാജ്യത്വ അധിനിവേശങ്ങളായിരുന്നു. ചരിത്രകാരനായ നെയ്ൽ ഫെർഗസന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രേറ്റ് ഡിപ്രഷന് ജപ്പാൻ കണ്ട പ്രതിവിധി ഇംപീരിയൽ മിലിറ്ററിസമായിരുന്നു. സാമ്രാജ്യത്വമോഹികളായിട്ടുള്ള ജപ്പാനീസ് സൈനിക ജനറലുകളുടെ ആദ്യ നോട്ടം പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായ ചൈനീസ് മഞ്ചൂരിയായിരുന്നു. 1931 ഹിരോഹിതോ ചക്രവർത്തിയുടെയോ നാട്ടിലെ സിവിലിയൻ ഗവൺമെന്റിന്റെയോ അറിവോ സമ്മതമോ ഇല്ലാതെ ജാപ്പനീസ് ആർമി യൂണിറ്റുകൾ അന്ന് മഞ്ചൂരിയ പ്രവിശ്യയിലെ ജപ്പാൻ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശത്ത് ഒരു ബോംബ് സ്ഫോടനം നടത്തുന്നു. ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത് ചൈനയിലെ കൊള്ളക്കാരാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ജപ്പാൻ സൈന്യം അന്ന് മഞ്ചൂരിയ ഒന്നടങ്കം പിടിച്ചെടുക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആ സമയത്ത് ഹിരോഹിതോ അതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷേ അധികം വൈകാതെ ഈ വിവരം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടും അതിനെ തിരുത്താൻ വേണ്ടതൊന്നും തന്നെ ഹിരോഹിതോയുടെ ഭാഗത്തു നിന്ന് അന്നുണ്ടായില്ല. 1936 ഹിരോഹിതോയുടെ സിംഹാസനത്തിന് നേർക്ക് വളരെ അപകടകരമായ ഒരു അട്ടിമറി ശ്രമം നടക്കും. 36 February ഹിരോഹിതോയുടെ സഹോദരൻ ചെച്ചിബു യസോഹിറ്റോയുടെ കൂറുണ്ടായിരുന്ന ആർമിയിലെ കോഡോ ഫാക്ഷൻ ഒരു പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അന്ന് റേഡിയോയിലൂടെ നേരിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പട്ടാളത്തിൻ്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്ന ഹിരോഹിതോ തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ ആ വിമതരെ അടിച്ചമർത്തുന്നു. 2nd World War ജാപ്പനീസ് സൈന്യത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ചുള്ള പല ആരോപണങ്ങളും പിന്നീട് ഉയർന്നപ്പോൾ ഹിരോഹിതോ പറയുന്നത് താൻ അവസാനമായി സൈന്യത്തിൻ്റെ കാര്യത്തിൽ നടത്തിയ ഇടപെടൽ ഇതായിരുന്നു എന്നാണ്. ഈ സംഭവത്തിന് പിന്നാലെ 1937 ജപ്പാൻ ചൈനയുമായി ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നു. 37 അവസാനമാകുമ്പോഴേക്കും ചൈനയിലെ ഷാങ്ഹായ്, ബെയ്ജിംഗ്, നാൻജിങ് തുടങ്ങിയ പ്രദേശങ്ങൾ ജപ്പാൻ ആക്രമിച്ച് കീഴടക്കുന്നു. ഈ ആക്രമണ സമയത്ത് ജപ്പാൻ ചൈനയിൽ അനുവർത്തിച്ചിരുന്ന നയം അറിയപ്പെട്ടിരുന്നത് ദ 3 All's Policy എന്നാണ്. കിൽ ഓൾ, ബേൺ ഓൾ, ലൂട്ട് ഓൾ എന്നതായിരുന്നു 3 All's Policy. ഈ ഒരു മുന്നേറ്റത്തിനിടയ്ക്ക് ഷാങ്ഹായും താണ്ടി അന്നത്തെ ചിയാങ് കൈഷക്കിൻ്റെ നാഷണലിസ്റ്റ് ചൈനയുടെ ആസ്ഥാനമായിരുന്ന നാൻകിങ് ലക്ഷ്യമിട്ട് ചെല്ലുന്ന ജാപ്പനീസ് ഇംപീരിയൽ സൈന്യത്തിൻ്റെ അംഗങ്ങൾക്ക് അവരുടെ മേലധികാരികളിൽ നിന്ന് രഹസ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. കീഴടക്കുന്ന ഇടങ്ങളിലെ എല്ലാവരെയും തൽക്ഷണം കൊന്നുകളഞ്ഞേക്കുക. ആ യുദ്ധത്തിൽ നാൻകിങ്ങിൽ പക്ഷേ ചൈനീസ് സൈനികരിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കടുത്ത ചെറുത്തുനിൽപ്പാണ് അന്ന് ജാപ്പനീസ് സൈനികർക്ക് നേരിടേണ്ടി വരുന്നത്. അതോടെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും എല്ലാ കാലത്തും ചൈനയും ലോകവും ഓർത്തു വയ്ക്കുന്ന തരത്തിലുള്ള ഒരു പാഠം അവരെ പഠിപ്പിക്കണമെന്ന് ജാപ്പനീസ് സൈനിക മേധാവികൾ ഉറപ്പിക്കുന്നു. തോൽവി ഉറപ്പായ നിമിഷം തന്നെ ചിയാങ് കൈഷക്കിൻ്റെ സൈന്യം നാൻകിങ് നഗരം വിട്ട് പലായനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജാപ്പനീസ് സൈന്യം നാൻകിങ്ങിൽ എത്തിയപ്പോൾ അവിടെ അവശേഷിച്ചിരുന്നത് നിരായുധരും സമാധാനകാംക്ഷികളും നിസ്സഹായരുമായിട്ടുള്ള 500,000 ചൈനീസ് പൗരന്മാർ മാത്രമാണ്. അവിടേക്ക് അന്ന് ഇരച്ച് കയറുന്നത് സായുധരും യുദ്ധോത്സുകരും പ്രതികാരദാഹികളുമായ 30,000 പേരടങ്ങുന്ന ജാപ്പനീസ് സൈനിക വൃന്ദമാണ്. നാൻകിങ്ങിലുണ്ടായിരുന്ന പൗരന്മാരിൽ പകുതിയോളം പേരെ ഈ സൈന്യം കൂട്ടക്കുരുതി നടത്തിയെന്നാണ് ഏകദേശ കണക്കുകൾ. അവിടെ അന്ന് പ്രായഭേദമന്യെ ബലാത്സംഗം ചെയ്യപ്പെട്ടത് 10,000 ചൈനീസ് സ്ത്രീകളാണ്. അതിക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം പലരെയും സൈനികർ അന്ന് ലൈംഗികമായി അംഗഭംഗം വരുത്തുക പോലും ചെയ്യുന്നുണ്ട്.
അന്ന് മനുഷ്യരാണ് എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് ജാപ്പനീസ് സൈന്യം ചൈനീസ് പൗരന്മാരെ വകവരുത്തിയത്. ചൈനക്കാർ മനുഷ്യരല്ല, പന്നികളാണ്, പന്നികളെ എന്നും ചെയ്യാം എന്നാണ് ഈ ക്രൂരതകൾ കണ്ട് ഞെട്ടിയ ഒരു പത്രപ്രവർത്തകനോട് ജാപ്പനീസ് സൈന്യത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്ന് പറയുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന അപൂർവം ജാപ്പനീസ്റ്റുകളിൽ ഒരാളും ഹിരോഹിറ്റോ സ്പെഷ്യലിസ്റ്റുമായ പ്രൊഫസർ കാരൽ ഗ്ലൂക്ക് ഈ ക്രൂരമായിട്ടുള്ള യുദ്ധകാല കുറ്റകൃത്യങ്ങളിൽ ഹിരോഹിറ്റോയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് പിന്നീട് പ്രതികരിച്ചിട്ടുണ്ട്. ഹിരോഹിറ്റോയ്ക്ക് നാങ്കിങ്ങിൽ നടന്ന ഈ ക്രൂരകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയുമായിരുന്നു? ഇല്ല. ജാപ്പനീസ് സൈനികർക്ക് അന്ന് നാങ്കിങ്ങിൽ അതിക്രമങ്ങൾ പ്രവർത്തിക്കാനുള്ള ഉത്തരവ് നൽകിയത് അദ്ദേഹമാണോ? അല്ല. പക്ഷേ അവിടെ ഇങ്ങനെ ചിലതൊക്കെ സ്വന്തം സൈനികർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അവ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉറപ്പായും ഉണ്ടായിരുന്നു. നാങ്കിങ്ങിൽ ഈ ക്രൂരതകൾ അരങ്ങേറുമ്പോൾ ജപ്പാന്റെ അമരത്ത് ഹിരോഹിറ്റോ തന്നെ ആയിരുന്നു. അദ്ദേഹം തന്റെ സൈനിക മേധാവികളോട് അന്ന് ആകെ ചോദിച്ചിരുന്ന ഒരേ ഒരു ചോദ്യം ചൈനയിലെ യുദ്ധം എപ്പോൾ തീരും എന്ന് മാത്രമായിരുന്നു. പറയത്തക്ക നിയന്ത്രണങ്ങളൊന്നും തന്നെ പട്ടാള നടപടികൾക്ക് മേൽ അപ്പോഴേക്കും ഹിരോഹിറ്റോയ്ക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും നാങ്കിങ്ങിൽ നടന്ന പൈശാചിക കൃത്യങ്ങൾ തടയാൻ വേണ്ട ഒരു നടപടിയും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതും സത്യമാണ്. അതുകൊണ്ട് നാങ്കിങ്ങിന്റെ ഉത്തരവാദിത്വം വലിയൊരളവ് വരെ ഹിരോഹിറ്റോയ്ക്ക് ഉണ്ട് എന്നതാണ് സത്യം. ജപ്പാൻ സൈന്യം ഏറെ വീറോടെ പോരാടിയ ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. 1939 സെപ്റ്റംബർ 1 മുതൽ 1945 സെപ്റ്റംബർ 2 വരെ 6 വർഷവും 1 ദിവസവും നീണ്ടുനിന്ന ആ മഹായുദ്ധത്തിനിടയ്ക്ക് ജാപ്പനീസ് സൈനിക മേധാവികൾ ഗവൺമെന്റിനെ ഒരു വിശേഷപ്പെട്ട ആവശ്യം അറിയിക്കുന്നു. ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതിനിടയ്ക്ക് പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന തങ്ങളുടെ സൈനികരുടെ ലൈംഗിക തൃഷ്ണകൾ ശമിപ്പിക്കാൻ വേണ്ടി അവരോട് പോർക്കളത്തിൽ രതിയിലേർപ്പെടാൻ സന്നദ്ധരായ കംഫർട്ട് വിമണിനെ തെരഞ്ഞെടുത്ത് യുദ്ധമുഖത്തേക്ക് പറഞ്ഞുവിടണം. അടുത്തിടെ ക്യോഡോ ന്യൂസ് പുറത്തുവിട്ട ജാപ്പനീസ് ക്ലാസിഫൈഡ് രേഖകൾ പ്രകാരം ഒരു ലൈംഗിക അടിമയ്ക്ക് 70 സൈനികർ എന്നതായിരുന്നു അന്നത്തെ കണക്ക്. എത്ര സ്ത്രീകൾ ഇങ്ങനെ നിർബന്ധിത വേശ്യാവൃത്തിക്ക് പ്രേരിതരായിട്ടുണ്ട് എന്നതിന് ഔദ്യോഗിക കണക്കുകളൊന്നുമില്ല എങ്കിലും ഏകദേശം 4 ലക്ഷത്തോളം പേരെങ്കിലും അന്ന് ഇതിനിരയായിട്ടുണ്ടാകുമെന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത്. ഈ സ്ത്രീകളിൽ പലരെയും സൈന്യം അവരുടെ വീടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. ചിലരെയൊക്കെ ഫാക്ടറികളിലും ഹോട്ടലുകളിലുമൊക്കെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വിളിച്ചുകൊണ്ടുവന്നതാണ്. മറ്റു ചിലരെ വഞ്ചിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജാപ്പനീസ് ഔട്ട്പോസ്റ്റുകളിൽ നഴ്സുമാരുടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പരസ്യങ്ങൾക്കും അന്ന് പല യുവതികളും ഇരയാകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ജോലി വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വന്നെത്തുന്ന യുവതികൾ എല്ലാവരും തന്നെ അന്ന് പട്ടാളത്തിൻ്റെ കംഫർട്ട് പോസ്റ്റുകളിൽ ഈ പട്ടാളക്കാരുടെ ലൈംഗിക അടിമകളായി സേവനമനുഷ്ഠിക്കാൻ അന്ന് നിർബന്ധിതരാകുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന കാലത്ത് ജപ്പാന്റെ മണ്ണിലേക്ക് കടന്നുവരുന്ന അമേരിക്കൻ സൈനികരാൽ മോചിപ്പിക്കപ്പെടും വരെയും ദിവസവും 40ഉം 50ഉം ജാപ്പനീസ് സൈനികരുടെ ലൈംഗിക തൃഷ്ണകൾ ശമിപ്പിക്കാൻ നിർബന്ധിതരായി ഈ പാവപ്പെട്ട യുവതികൾ വളരെ നിസ്സഹായമായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ തൻ്റെ 13-ാമത്തെ വയസ്സിൽ ജാപ്പനീസ് പട്ടാളക്കാർ സ്വന്തം വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചുകൊണ്ടുപോയി ഒരു കംഫർട്ട് വുമൺ ആക്കിയ ഒരു പെൺകുട്ടി വോൺ ഒക്ഗിൽ ആ ക്രൂര പീഡനങ്ങൾക്ക് വിധേയമായി 80 വർഷം കഴിഞ്ഞ് 2019 അന്നത്തെ ജാപ്പനീസ് ചക്രവർത്തിയായിരുന്ന അക്കിഹിറ്റോയ്ക്ക് ഒരു കത്ത് എഴുതുന്നു. അവർക്ക് വേറെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. ഹിരോഹിറ്റോയുടെ കാലത്ത് ജാപ്പനീസ് സൈനികർ തന്നെ പോലുള്ള ചൈനീസ് കൊറിയൻ യുവതികളെ കൊടിയ ലൈംഗിക ക്രൂരതകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്ന് ജപ്പാൻ തുറന്ന് സമ്മതിക്കണം. അതിന് നിരുപാധികം ഈ ലോകത്തോട് മാപ്പ് പറയുകയും വേണം. 1984 ഹിരോഹിറ്റോ ചക്രവർത്തി തന്നെ കംഫർട്ട് വുമൺ ആകേണ്ടി വന്നവർ അന്ന് അനുഭവിച്ച യാതനകളുടെ പേരിൽ തനിക്കുള്ള പശ്ചാത്താപത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇക്കാര്യത്തിൽ ജാപ്പനീസ് അധികാരികളുടെ ഒരേയൊരു പ്രതികരണം. രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ആർക്കും ആദ്യം ഓർമ്മ വരിക അഡോൾഫ് ഹിറ്റ്ലർ എന്ന പേരാവും. ഹിറ്റ്ലർ എന്ന പേര് കേട്ടാൽ അടുത്തതായി ഓർമ്മ വരിക ഹോളോകോസ്റ്റ് എന്നാവും. നാസികൾ തങ്ങളുടെ തടവുകാരായിട്ടുള്ള നിരപരാധികളായ ജൂതരോട് പ്രവർത്തിച്ചിട്ടുള്ള ക്രൂരതകളെ പറ്റിയുള്ള നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ജോസഫ് മെംഗലെ എന്ന അതിക്രൂരനായ ഡോക്ടർ അക്കാലത്ത് കുട്ടികളെയും മുതിർന്നവരെയും വിധേയരാക്കിയിട്ടുള്ളത് അസഹ്യമായിട്ടുള്ള വേദന ഉളവാക്കുന്ന ക്രൂരമായിട്ടുള്ള പരീക്ഷണ പീഡനങ്ങൾക്കാണ്. പലരും അന്ന് ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനാവാതെ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കരളലിയിക്കുന്ന പല വിവരണങ്ങളും ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയ സമാനമായ ഒരു പീഡനപർവം ജപ്പാനിലും നടന്നിട്ടുണ്ട്. അന്ന് അതിന് നേതൃത്വം നൽകിയത് കുപ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്. അയാളുടെ പേര് ഷിമോ ഇഷി എന്നായിരുന്നു. ഡോക്ടർ ഇഷി നടത്തിയിരുന്ന യൂണിറ്റ് 731 ഒരു ഘട്ടത്തിൽ അത് അടച്ചുപൂട്ടും വരെ അരങ്ങേറിയിട്ടുള്ളത് അചിന്തിയമായിട്ടുള്ള ക്രൂരതകളായിരുന്നു. പലതരം രോഗാണുക്കൾ തടവുകാരിൽ കുത്തിവെച്ചും കൊടുന്തണുപ്പിനും ചൂടിനും മറ്റ് വിപരീത പരിസ്ഥിതികൾക്കും അവരെ വിധേയരാക്കിയും അയാൾ നടത്തിയ ക്രൂരമായ പരീക്ഷണങ്ങൾ പലർക്കും അന്ന് അതിജീവിക്കാനാവുന്നില്ല. അയാളുടെ പരീക്ഷണശാലയിലേക്ക് ഗിനിപ്പന്നികളെ പോലെ കൂട്ടം കൂട്ടമായി വന്നെത്തിയ തടവുകാരിൽ പലരും ഈ പരീക്ഷണങ്ങൾക്കിടയിൽ അന്ന് മരിച്ചു പോകുന്നുണ്ട്. കാവൽക്കാരുടെ നോട്ടക്കുറവ് കൊണ്ട് മാത്രം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായ അപൂർവം ചില ഭാഗ്യവാന്മാരാണ് ഇവിടെ ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ ജപ്പാൻ നടത്തിയിരുന്നുവെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ അറിയാനായത്. ആ പീഡനങ്ങളുടെ വിശദവിവരങ്ങൾ ആരുടെയും കരൾ അലിയിക്കുന്നതാണ്. ആരായിരുന്നു ഈ ഡോക്ടർ ഷിറോയിഷി?
1892 ജപ്പാനിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ഹിരോഷി പഠിക്കാൻ ഏറെ മിടുക്കനായിരുന്നതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഇംപീരിയൽ ജാപ്പനീസ് ആർമിയിലെ ഒരു ഡോക്ടറായിട്ട് മാറുന്നു. ഡോക്ടർ ഹിരോഷി ആദ്യമായിട്ട് ജൈവായുധം എന്ന വാക്ക് കേൾക്കുന്നത് 1927. അങ്ങനെയൊന്നും ഉണ്ട് എന്ന് അറിഞ്ഞതോടെ ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള ജൈവായുധം ഉണ്ടാക്കണമെന്ന ആഗ്രഹം അയാളുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്നു. ഇത് ലക്ഷ്യമിട്ട് അയാൾ തൻ്റെ ലാബിൽ വൈറോളജി, മൈക്രോബയോളജി, പാത്തോളജി ഗവേഷണങ്ങളിൽ അന്ന് മുഴുകുന്നു. അങ്ങനെ ഇരിക്കെയാണ് 1931 ജപ്പാൻ മഞ്ചൂരിയയിൽ അധിനിവേശം നടത്തുന്നത്. നിർഭാഗ്യവാന്മാരായ ഒരു കൂട്ടം ശത്രുജനങ്ങളെ അന്ന് ഗിനിപ്പന്നികളായിട്ട് കിട്ടുന്ന ഡോക്ടർ ഇഷി മഞ്ചൂരിയയിലെ ബെയിൻഹെ എന്ന ഗ്രാമത്തിലാണ് യൂണിറ്റ് 731 എന്ന പേരിൽ ഒരു പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. പുറം ലോകത്തിന് മുന്നിൽ ഔദ്യോഗിക രേഖകളിൽ അവിടെ പ്രവർത്തിച്ചിരുന്നത് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പക്ഷെ അവിടെ കൊണ്ട് തള്ളിയിരുന്നത് മഞ്ചൂരിയയിൽ നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ജാപ്പനീസ് സൈന്യം പിടികൂടിയ 1000+ പേരായിരുന്നു. അവരായിരുന്നു ഡോക്ടർ ഇഷിയുടെ ഭാവി പരീക്ഷണങ്ങളുടെ ഇരകൾ. ഡോക്ടർ ഇഷിയുടെ പരീക്ഷണത്തിൻ്റെ വിഷയങ്ങൾ ഏറെ സാഡിസ്റ്റിക് ആയിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും ഭീകരവും ഇന്റർനെറ്റിൽ ഇത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഫോട്ടോ രൂപത്തിലുള്ളതുമായിട്ടുള്ള ഒരു പരീക്ഷണം ഫ്രോസ്റ്റ് ബൈറ്റ് സംബന്ധിച്ചുള്ളതാണ്. ഇതിനുവേണ്ടി ഇയാൾ തടവുകാരിൽ ചിലരെ കൈകൾക്ക് വേണ്ടത്ര കമ്പിളിയുടെ സംരക്ഷണം കൊടുക്കാതെ മരം കൊച്ചുന്ന തണുപ്പത്ത് പുറത്തിറക്കി നിർത്തുന്നു. ഇങ്ങനെ നിർത്തുന്നവരുടെ കൈകളിലേക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വന്നോ എന്നറിയാൻ ഡോക്ടർ ഇഷി പരിശോധിച്ചിരുന്ന ടെക്നിക്ക് വളരെ ലളിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. അതുകൊണ്ട് വിരലിൽ തട്ടുമ്പോൾ ബോർഡിന്മേൽ തട്ടുന്ന അതേ ശബ്ദമാണ് വരുന്നതെങ്കിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ ഫ്രോസ്റ്റ് ബൈറ്റ് വന്നു എന്ന് ഉറപ്പിച്ച വിരലിനെ പിന്നീട് അവിടുത്തെ ഗവേഷകർ വെട്ടിയെടുക്കും. അങ്ങനെ വെട്ടിയെടുത്ത വിരലിന്മേൽ അവർ ലാബിൽ വെച്ച് പരീക്ഷണങ്ങൾ നടത്തും. ആ വിരൽ കൊണ്ട് തികയാതെ വരുമ്പോൾ അവർ അടുത്ത വിരലിലേക്ക് നീങ്ങും. അങ്ങനെ വെട്ടി വെട്ടി കയ്യിലും കാലിലും വിരലുകൾ ബാക്കിയില്ലാതെയായി വരുമ്പോൾ ആ കബന്ധങ്ങളെ രാസായുധ പരീക്ഷണങ്ങൾക്ക് അവർ വിട്ടുകൊടുക്കും. ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തി നിരവധി പേരെ വധിച്ചിട്ടാണെങ്കിലും ലോകത്തെ മറ്റുള്ള മെഡിക്കൽ ഗവേഷകരെക്കാൾ 4-5 വർഷം മുമ്പ് ജാപ്പനീസ് സൈനിക ഡോക്ടർമാർക്ക് ഫ്രോസ്റ്റ് ബൈറ്റിനുള്ള പരിഹാരം കണ്ടെത്താനാകുന്നുണ്ട്. ഇങ്ങനെ താപനില വ്യതിയാനം പഠിക്കാൻ വേണ്ടി അവർ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ദേഹം പോലും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് യുദ്ധചരിത്രകാരന്മാർ പറയുന്നത്. ഒരിക്കൽ ഇയാൾ കുട്ടികൾക്ക് ആന്ത്രാക്സ് ബാക്ടീരിയ കലക്കിയ ചോക്ലേറ്റുകൾ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. വിശന്നു വലഞ്ഞിരിക്കുന്ന പല കുഞ്ഞുങ്ങളും എന്തെന്നുപോലും ചോദിക്കാതെ ആ ചോക്ലേറ്റുകൾ വാങ്ങി ആർത്തിയോടെ അന്ന് കഴിക്കുന്നുണ്ട്. ഹിരോഷി തങ്ങളോട് ദയ കാട്ടിയതാണെന്ന് കരുതി കൊതിയോടെ ആ ചോക്ലേറ്റ് കഴിച്ച പല കുഞ്ഞുങ്ങളും പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ക്യാമ്പിൽ വെച്ച് തന്നെ ആന്ത്രാക്സ് ബാധിച്ച് മരിച്ചു പോകുന്നുണ്ട്. ഈ യൂണിറ്റ് 731 ഇങ്ങനെ ജൈവരാസായുധ പരീക്ഷണങ്ങൾ നടക്കുന്ന വിവരം ഹിരോഷിക്ക് അറിയാമായിരുന്നു. അതിനുവേണ്ട അനുമതി കൊടുത്തത് അദ്ദേഹം തന്നെ ആയിരുന്നുവെങ്കിലും ഇത്ര കണ്ട് പൈശാചികമായ പരീക്ഷണങ്ങൾ തടവുകാർക്ക് മേൽ നടത്തപ്പെടുന്ന വിവരം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് ചില ജാപ്പനീസ് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. 1944 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്ന സൈപാം യുദ്ധം അമേരിക്കൻ ബോംബർ വിമാനങ്ങളെ ജാപ്പ് സൈനികരെ ആക്രമിക്കാവുന്ന ദൂരത്തിൽ എത്തിച്ചതാണ്. മാനഹാനിക്ക് മുമ്പ് മരണം എന്ന ആലോചനയാണ് 1944 അവസാനത്തോടെ ജാപ്പനീസ് നേവൽ എയർക്രാഫ്റ്റ് സ്ക്വാഡ്രന്റെ മേധാവികളെ സ്പെഷ്യൽ അറ്റാക്ക് ഫോഴ്സ് എന്നൊരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഈ ആക്രമണത്തിലെ ചാവേർ സ്വഭാവം നിമിത്തം ലോകത്തിൻ്റെ യുദ്ധചരിത്രത്തിൽ എന്നേക്കുമായി രേഖപ്പെടുത്തപ്പെട്ട ആ സ്ക്വാഡിനെ നമ്മളിന്ന് അറിയുന്നത് മറ്റൊരു ജാപ്പനീസ് നാമം കൊണ്ടാണ്. അതാണ് കാമികാസെ. ജാപ്പനീസ് ഭാഷയിൽ കാമി എന്ന് വെച്ചാൽ ദൈവം, കാസെ എന്ന് വെച്ചാൽ കാറ്റ്, കാമികാസെ എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ള കാറ്റ്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വിമാനങ്ങൾ കൊണ്ടുവന്ന് യുദ്ധക്കപ്പലുകളും മറ്റും ഇടിച്ചിറക്കുന്ന ചാവേർ പോരാട്ട രീതിയാണ് കാമികാസെ എന്നറിയപ്പെടുന്നത്. 3800+ യുവ ജാപ്പനീസ് പൈലറ്റുകളാണ് അന്ന് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടി ആത്മഹത്യാ ആക്രമണങ്ങൾ നടത്തുന്നത്. അവർ നടത്തിയ ആക്രമണങ്ങളിൽ അന്ന് കൊല്ലപ്പെട്ടിട്ടുള്ളത് 7000+ ശത്രു സൈനികരും സിവിലിയൻസുമായിരുന്നു. ഇങ്ങനെ ചുറ്റും ആൾക്കുരുതി തുടരുമ്പോഴും ഹിരോഷിത്തോ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നില്ല. അപ്പോഴേക്കും റൂസ്വെൽട്ട് മാറി ട്രൂമാൻ വന്ന സമയമാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞർ ആ ഇടയ്ക്കാണ് ആറ്റം ബോംബ് വിജയകരമായിട്ട് പരീക്ഷിച്ച് കഴിഞ്ഞു എന്ന വിവരം ട്രൂമാനെ അറിയിക്കുന്നത്. ഈ വിവരം അറിഞ്ഞ ദിവസം ട്രൂമാൻ തൻ്റെ ഡയറിയിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ബോംബ് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ജപ്പാൻ്റെ മേൽ പരീക്ഷിക്കപ്പെടുക എന്നതാണ് ഇതിനുള്ള നിയോഗം. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മാരകമായ ബോംബ് ജപ്പാൻ്റെ മേൽ പ്രയോഗിക്കാൻ തീരുമാനിച്ചപ്പോഴും അവിടുത്തെ ജനജീവിതം പാടെ ഇല്ലാതാക്കാൻ ട്രൂമാൻ ആഗ്രഹിച്ചിരുന്നില്ല. ട്രൂമാൻ്റെ ഈ ഉദാരമനസ്കതയാണ് സത്യത്തിൽ അന്ന് എംപറർ ഹിരോഹിത്തോയുടെ ജീവൻ കാക്കുന്നത്. ജപ്പാൻകാർ ക്രൂരരാണ്, മനസാക്ഷിയില്ലാത്തവരാണ്, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ഈ ബോംബുകൾ ക്യോട്ടോയിലോ ടോക്കിയോയിലോ അമേരിക്ക പ്രയോഗിക്കില്ല എന്നാണ് ഇതേ ഡയറിയിൽ ട്രൂമാൻ കുറിക്കുന്നത്. ഒരു അമേരിക്കൻ വിമാനം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആദ്യത്തെ ആറ്റം ബോംബിടുന്നു. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്നും 500 മൈൽ അകലെയുള്ള ഹോൺഷു ദ്വീപിലെ ഹിരോഷിമ എന്ന വ്യവസായ നഗരം 6 പ്രഭാതത്തിലും മറ്റൊരു പതിവ് പ്രവൃത്തി ദിവസത്തിൻ്റെ തിരക്കുകളിലേക്ക് ഉണർന്നെഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിരത്തുകളിൽ ഇന്നത്തെ പോലെ കാറുകളുടെ തിരക്കൊന്നുമില്ല.
ഒട്ടുമിക്കവരും നടന്നാണ് അന്ന് ജോലിക്ക് പോയിരുന്നത്. ചുരുക്കം ചിലർ സൈക്കിളിലും അന്ന് ജോലിക്ക് പോകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈനിക വാഹനങ്ങളും ആ റോഡിലൂടെ അന്ന് കടന്നു പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാപ്പ് റഡാറുകളിൽ തെക്ക് ദിക്കു നിന്നും ചില അമേരിക്കൻ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലമായതുകൊണ്ട് ഇത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥിരം സംഭവം തന്നെയാണ്. സൈറനുകളുടെ നിലവിളി ശബ്ദം ഹിരോഷിമയുടെ തെരുവുകളെ പെട്ടെന്ന് വിജനമാക്കുന്നു. റേഡിയോ സൈലൻസ് അവിടെ നടപ്പിലാവുന്നു. സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. അമേരിക്കൻ വ്യോമസേനയുടെ എനോല ഗേ എന്ന B-29 സൂപ്പർ ഫോർട്ടസ് വിമാനം ഹിരോഷിമയിലേക്ക് അടുത്തു തുടങ്ങുന്നു. എനോല ഗേ എന്നത് വിമാനത്തിന്റെ പൈലറ്റ് കേണൽ പോൾ വോൾഫീൽഡ് ടിബറ്റ്സ് ജൂനിയറിന്റെ അമ്മയുടെ പേരായിരുന്നു. കേണൽ ടിബറ്റ്സ് അന്ന് വിമാനത്തിന്റെ ഇന്റർകോമിലൂടെ തന്റെ സഹ പൈലറ്റുമാരോട്, നമ്മൾ ബോംബ് റൺ തുടങ്ങാൻ പോവുകയാണ്, എല്ലാവരും അവരവരുടെ ഗോഗിൾസ് നെറ്റിയിലെടുത്തു വയ്ക്കുക, കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോഴേക്കും അത് കണ്ണിലേക്ക് ഇറക്കി വെച്ച് മിന്നൽ വെളിച്ചം വന്നു പോകും വരെയും ഇരിക്കുക എന്ന് അനൗൺസ് ചെയ്യുന്നു. ആർക്ക് വെൽഡിംഗ് തൊഴിലാളികൾ ധരിക്കുന്ന സ്പെഷ്യൽ കണ്ണടകൾ അവർക്ക് ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകാവുന്ന കടുത്ത മിന്നലിനെ ചെറുക്കാൻ വേണ്ടി ബേസിൽ നിന്ന് കാലേ കൂട്ടി അനുവദിച്ചു കൊടുത്തിരുന്നു. ഈ വിമാനം ഇങ്ങനെ വരുമ്പോഴും ജാപ്പ് വിമാനങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറുത്തുനിൽപ്പിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. ആ ബോംബർ വിമാനത്തിന്റെ ഗർഭത്തിൽ ഏറെ വിശേഷപ്പെട്ട ഒരു ബോംബ് അനുസരണയുള്ള ഒരു വളർത്തുനായെ പോലെ നിലം പതുങ്ങി വിശ്രമിക്കുന്നുണ്ടായിരുന്നു. 3.5 മീറ്റർ നീളം, 4 ടൺ ഭാരം, നീലയും വെള്ളയും നിറത്തിൽ ലിറ്റിൽ ബോയ് എന്നുപേരുള്ള ഒരു അണുബോംബ്, ഒരു യുറേനിയം ഗൺ ടൈപ്പ് അണുബോംബായിരുന്നു ലിറ്റിൽ ബോയ്. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വിശ്വപ്രസിദ്ധനായിട്ടുള്ള ആറ്റോമിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോബർട്ട് ഓപ്പൻഹൈമറുടെ കാർമ്മികത്വത്തിൽ മാൻഹട്ടൻ പ്രൊജക്ട് എന്ന രഹസ്യ മിഷനിലൂടെ അന്നത്തെ $4 ബില്യൺ ചെലവിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ബ്രഹ്മാസ്ത്രമായിരുന്നു അത്. ന്യൂ മെക്സിക്കോയിലെ ലോസ് അലാമോസിലായിരുന്നു അതിൻ്റെ റിസർച്ച് ലബോറട്ടറി. ഈ ലോസ് അലാമോസിൽ നിന്നും പാർട്സ് ആയിട്ട് കൊണ്ടുവന്ന ഈ ബോംബ് പസഫിക് സമുദ്രത്തിലെ ടിനിയൻ എന്ന പേരിലുള്ള ജപ്പാനിൽ നിന്നും സഖ്യകക്ഷികൾ പിടിച്ചെടുത്ത ഒരു ദ്വീപിലെത്തിച്ച് അവിടെ നിന്നും അസംബിൾ ചെയ്ത ശേഷമാണ് എനോലാഗെ എന്ന വിമാനത്തിൽ കയറ്റി ഹിരോഷിമ ലക്ഷ്യമാക്കിയിട്ട് പുറപ്പെടുന്നത്. 3 പോർ വിമാനങ്ങളുടെ ഒരു ഫോർമേഷൻ ആയിട്ടായിരുന്നു ടിനിയനിൽ നിന്നും അമേരിക്കൻ ദൗത്യസംഘം പുറപ്പെടുന്നത്. ബോംബും വഹിച്ചുകൊണ്ട് പറന്നുപൊങ്ങിയ എനോലാഗെ, തൊട്ടു പിന്നാലെ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന രണ്ടാമതൊരു B-29 സൂപ്പർ ഫോർട്ടസ് വിമാനം, ലക്ഷ്യസ്ഥാനത്ത് ഇവയെ ചുറ്റി പറന്നുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി 3 ഒരു പോർ വിമാനം, ഇത്രയും ചേർന്നതായിരുന്നു ആ ഫോർമേഷൻ. എനോലാഗെയുടെ ബോംബാഡിയർ മേജർ തോമസ് ഫെറബി വിമാനത്തിലെ നോഡൻ ബോംബ് സെറ്റിന്റെ വ്യൂ ഫൈൻഡറിലേക്ക് തന്റെ ഇടത് കണ്ണ് അടുപ്പിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റും 30 സെക്കൻഡും. ഇറ്റ്സ് ഓൾ യുവേഴ്സ് എന്ന് വിമാനത്തിന്റെ പൈലറ്റായിട്ടുള്ള കേണൽ പോൾ ടിബറ്റ്സ് മേജറോട് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്റർകോമിൽ നേരത്തെ കൊടുത്ത നിർദ്ദേശം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓൺ യുവർ ഗോഗിൾസ്. ഓട്ടോ പൈലറ്റ് മോഡലായിരുന്നു അപ്പോൾ എനോലാഗെ. മേജറുടെ ബോംബ് സെറ്റിന്റെ ക്രോസ് ഹെയറിൽ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ലൊക്കേഷൻ പതിയുന്നു. ഒട്ടാ നദിയിലെ IOE പാലമായിരുന്നു അവരുടെ ടാർഗറ്റ്. ഐ ഹാവ് ഗോട്ട് ഇറ്റ് എന്ന് മേജർ പറഞ്ഞതും വിമാനത്തിന്റെ ബോംബെയുടെ വാതിലുകൾ മലർക്കെ തുറക്കുന്നു. 15 സെക്കൻഡിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുന്ന വിവരത്തിന് മറ്റ് വിമാനങ്ങൾക്ക് ഒരു ലോ ഫ്രീക്വൻസി ടോൺ കൈമാറപ്പെടുന്നു. എല്ലാവരും അവരവരുടെ വെൽഡിംഗ് ഗോഗിൾസ് ആ നിമിഷം ധരിക്കുന്നു. കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 15 സെക്കൻഡ്. കൗണ്ട് ഡൗൺ നടക്കുമ്പോഴുള്ള മൂളൽ അവിടെ നിലയ്ക്കുന്നു. ബോംബെയിലൂടെ ഇരച്ചു പായുന്ന കാറ്റിന്റെ ശബ്ദം, ടപ്പ് എന്നൊരു ശബ്ദത്തോടെ ലിറ്റിൽ ബോയ് മനുഷ്യരാശിയുടെ കൈവിട്ട് ഇനി ഒരു പുനർചിന്തയ്ക്കും സാധ്യത അവശേഷിപ്പിക്കാതെ ജപ്പാനിലെ ഹിരോഷിമ എന്ന ജനനിബിഡമായ പട്ടണത്തിലേക്ക് ഗുരുത്വാകർഷണത്തിന് ചിറകിലേറി മൂക്കുംകുത്തി പറന്നിറങ്ങുന്നു. ഗ്രേറ്റ് ആർട്ടിസ്റ്റിന്റെ പൈലറ്റായിട്ടുള്ള മേജർ ചാൾസ് സ്വീനി ആ ദൃശ്യം നേരിൽ കാണുന്നുണ്ട്. 4 ടണ്ണിന്റെ കനത്ത പേലോഡ് ഒഴിഞ്ഞതും എനോലാഗെ പെട്ടെന്നൊന്ന് ആടി ഉലയുന്നുണ്ട്. ബോംബ് വിക്ഷേപിച്ച അടുത്ത നിമിഷം തന്നെ വിമാനത്തെ ഓട്ടോ പൈലറ്റിൽ നിന്നും മാനുവലിലേക്ക് മാറ്റിയ കേണൽ പോൾ ടിബറ്റ്സ് ഇടത്തോട്ട് 60 ഡിഗ്രി ഓടിച്ച് ഒരു 155 ഡിഗ്രി വളഞ്ഞു പിടിച്ച് വേഗം കൂട്ടി വിമാനം നിയന്ത്രണ വിധേയമാക്കുന്നു. ബോംബ് ഗോൺ എന്ന് ഗ്രേറ്റ് ആർട്ടിസ്റ്റിന്റെ ബോംബാഡിയറായിരുന്ന ക്യാപ്റ്റൻ കെർമിറ്റ് ബീഹൻ അപ്പോൾ ഒരു ദീർഘനിശ്വാസം പൊഴിക്കുന്നു. 43 സെക്കൻഡ്. ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിന് 33,060 അടി ഉയരത്തിൽ നിന്നും പുറപ്പെട്ട് നിലം തൊടാൻ വേണ്ടി വന്നത് അത്രയും നേരമാണ്. ആ സമയത്ത് ഹിരോഷിമയിൽ ആഞ്ഞുവീശിയ കാറ്റിൽ അത് ലക്ഷ്യസ്ഥാനത്തു നിന്നും 250 മീറ്റർ മാറി തൊട്ടപ്പുറത്തുള്ള ഷിമ ക്ലിനിക് എന്ന ഒരു നഴ്സിംഗ് ഹോമിന് മുകളിലേക്കാണ് വന്ന് പതിക്കുന്നത്. 60 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം കൊണ്ട് നിർമ്മിച്ച ആ ആറ്റം ബോംബിന്റെ പ്രഹരശേഷി 12,500 ടൺ TNT സമാനമായിരുന്നു. നിമിഷം നേരം കൊണ്ട് ആ വിസ്ഫോടനം ബോംബ് നിലം തൊട്ടടുത്തെ താപനിലയെ 1,000,000 സെന്റിഗ്രേഡിലേക്ക് ഉയർത്തുന്നു. മുകളിൽ ഗ്രേറ്റ് ആർട്ടിസ്റ്റിൽ ഇരുന്നു കൊണ്ട് മേജർ ചാൾസ് സ്വീനി ആ അഗ്നികുംഭം നേരിൽ കാണുന്നു. നിമിഷാർദ്ധ നേരം കൊണ്ട് ഹിരോഷിമ പട്ടണത്തിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഒഴികെ സകലതും ചാരമായി മാറുന്നു. കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു പോകുന്നു. ബോംബ് വന്നു വീണതിന്റെ 15 കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങളുടെ ചില്ലുകൾ പോലും അന്ന് തകർന്നു വീഴുന്നു. ഈ ബോംബ് വന്നു വീഴുന്ന സമയത്ത്
ഹിരോഷിമയിലെ ജനസംഖ്യ 250,000 അതിൻ്റെ മൂന്നിലൊന്ന് പേർ, അതായത് 80,000 പേർ തൽക്ഷണം കൊല്ലപ്പെടുന്നു. ഈ ബോംബ് വന്നു പതിച്ച് ഹിരോഷിമയിൽ സർവനാശം ഉണ്ടായിരുന്നിട്ടും അതറിയാതെ കിഴക്ക് ദിക്കിൽ നിന്ന് ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് ഒരു തീവണ്ടി നഗരം ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു വരികയായിരുന്നു. സൈനികർ ഇടപെട്ട് അതിർത്തിയിൽ തന്നെ അന്ന് ആ തീവണ്ടി നിർത്തിക്കുന്നു. യാത്രക്കാരെ മുഴുവൻ ആ തീവണ്ടിയിൽ നിന്നിറക്കി ട്രെയിനിന്റെ ബോഗികൾ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ എഞ്ചിൻ മാത്രം ഹിരോഷിമ ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. പക്ഷേ ട്രാക്കിലൂടെ ഹിരോഷിമ വിട്ട് കാൽനടയായി രക്ഷപ്പെട്ടു വന്നുകൊണ്ടിരുന്നവരുടെ ഒരു നീണ്ട നിര ആ എഞ്ചിന്റെ പ്രയാണം വന്ന് തടയുന്നു. അക്കൂട്ടത്തിലെ എല്ലാവരുടെയും അവസ്ഥ ഏറെ കഷ്ടമായിരുന്നു. അവരുടെ ദേഹത്തു നിന്നും മുഖത്തു നിന്നുമെല്ലാം ചുവരിൽ നിന്ന് പോസ്റ്റർ ഇളകി വരും പോലെ തൊലി പൊളിഞ്ഞു വീണുകൊണ്ടിരുന്നു. വേച്ചു വേച്ചായിരുന്നു അവരുടെ ആ നടത്തം. അവരുടെ ഇരുണ്ട മുഖങ്ങളിൽ നിന്നും നേർത്ത സ്വരത്തിൽ വെള്ളം വെള്ളം എന്നുള്ള ഒരേ ഒരു വിളി മാത്രമാണ് അപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരുന്നത്. ബോംബ് സ്ഫോടനത്തിലുണ്ടായ മേഘങ്ങൾ അന്ന് 11 മണിയോടെ ഹിരോഷിമയിൽ മഴ പെയ്തു. ആ മഴയിൽ അഴുക്കും പൊടിയും അപകടകരമായ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളും ഒക്കെ നിറഞ്ഞിരുന്നു. അന്ന് പെയ്ത മഴയ്ക്ക് കടും കറുപ്പ് നിറമായിരുന്നു. ചുവരുകളിലും ആളുകളുടെ ഉടുപ്പുകളിലുമൊക്കെ അത് അന്ന് കറുത്ത പാടുകൾ വീഴ്ത്തുന്നു. ഹിരോഷിമയിൽ ബോംബിട്ടതിന് പിന്നാലെ ജപ്പാൻ കീഴടങ്ങുമെന്നാണ് സഖ്യകക്ഷികൾ പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടാകുന്നില്ല. ജാപ് സൈന്യം വീണ്ടും പോർമുഖത്തേക്ക് ഇറങ്ങിയതോടെ രണ്ടാമതും ജപ്പാനെതിരെ അണുബോംബ് പ്രയോഗിക്കാൻ തീരുമാനമുണ്ടാകുന്നു. 1945 ഓഗസ്റ്റ് 9 ടിനിയൻ ദ്വീപിൽ നിന്നും മേജർ ചാൾസ് വീനി ബോക്സ് കാർ എന്നുപേരുള്ള മറ്റൊരു B-29 സൂപ്പർ ഫോർട്രസ് ബോംബാർഡറി വിമാനത്തിൽ ഫാറ്റ് മാൻ എന്ന് വിളിപ്പേരുള്ള രണ്ടാമത്തെ അണുബോംബും കൊണ്ട് പറന്നു പോകുന്നു. ഫാറ്റ് മാൻ ഒരു പ്ലൂട്ടോണിയം ഇംപ്ലോഷൻ ബോംബായിരുന്നു. ഇത്തവണ ലക്ഷ്യം ഹിരോഷിമയിൽ നിന്നും 420 കിലോമീറ്റർ അകലെയുള്ള നാഗസാക്കിയായിരുന്നു. രാവിലെ 11:02 അവിടെയും ബോംബ് നിക്ഷേപിക്കപ്പെടുന്നു. 10,000 pound ഭാരവും 20,000 ton TNT സ്ഫോടക ശേഷിയും ഉണ്ടായിരുന്ന ആ ബോംബ് വന്നു പതിച്ചതിന് 1 കിലോമീറ്റർ പരിധിയിലുള്ള സകലതും അന്ന് തകർന്നടിഞ്ഞു പോകുന്നു. നാഗസാക്കിയുടെ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ജനൽച്ചില്ലുകളും അന്ന് പൊട്ടിവീഴുന്നുണ്ട്. ബോംബിന്റെ പരിധിയിലുണ്ടായിരുന്ന എല്ലാവർക്കും 3rd degree പൊള്ളലുകൾ അന്ന് ഏൽക്കുന്നു. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 40,000 പേരാണ് എന്നാണ് കണക്ക്. ഈ 2 ആറ്റം ബോംബുകൾ ജപ്പാന്റെ മണ്ണിൽ സർവനാശം വിധത്തിന് പിന്നാലെ ഹിരോഹിതോ ചക്രവർത്തി സ്വന്തം നാടിനെ രക്ഷിക്കാൻ, ഈ യുദ്ധം നിർത്താൻ വേണ്ടി റേഡിയോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത് 1936 നടന്ന പട്ടാള വിപ്ലവ കാലത്ത് മാത്രമാണ്. 1945 ഓഗസ്റ്റ് 15 ഹിരോഹിതോ ചക്രവർത്തി ജപ്പാന്റെ കീഴടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ റെക്കോർഡഡ് പ്രസംഗം റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ഈ പ്രസംഗം ലൈവായിട്ട് കൊടുത്താൽ ഒരുപക്ഷെ താൻ ജീവനോടെ കാണില്ല എന്ന ഹിരോഹിതോയുടെ ഉൾവിളി ശരിയായിരുന്നുവെന്ന് അന്നേ ദിവസം തന്നെ ബോധ്യപ്പെടുന്നു. ജാപ്പനീസ് സേനയിലെ അതിതീവ്രപക്ഷക്കാർ ചക്രവർത്തിക്കെതിരെ ഒരു അട്ടിമറിശ്രമം നടത്തുന്നു. ഇത്തവണ അവർ നേരെ എതിച്ചു കയറുന്നത് ടോക്കിയോയിലെ രാജകൊട്ടാരത്തിലേക്ക് തന്നെയായിരുന്നു. ചക്രവർത്തിയെ വധിക്കുക എന്നു തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഇങ്ങനൊരു അട്ടിമറി പ്രതീക്ഷിച്ചിരുന്ന ഹിരോഹിതോ വളരെ സുരക്ഷിതമായി ഈ ടേപ്പ് പ്രക്ഷേപണം നടത്താൻ വേണ്ടി നിലയത്തിൽ എത്തിക്കുക മാത്രമല്ല ചെയ്തത്, ഈ അട്ടിമറി പട്ടാളത്തിന് സഹായത്തോടെ അദ്ദേഹം അടിച്ചമർത്തുകയും ചെയ്തു. ഹിരോഹിതോ ചക്രവർത്തിയുടെ ഘനഗംഭീരമായ ശബ്ദം ജപ്പാനിലെ അദ്ദേഹത്തിന്റെ പ്രജകളുടെ കാതിൽ വന്നു വീണ ഒരു അസുലഭ അവസരം കൂടിയായിരുന്നു അത്. ജനം ഈ പ്രസംഗ പ്രക്ഷേപണത്തെ ജുവൽ വോയ്സ് ബ്രോഡ്കാസ്റ്റ് എന്ന് ചരിത്രത്തിൽ അന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ആ പ്രസംഗം കൃത്യമായും ജപ്പാന്റെ കീഴടങ്ങൾ പ്രഘോഷണം ചെയ്തുകൊണ്ടുള്ള ഒന്നായിരുന്നു. ജപ്പാനിലെ പ്രൗഢഗംഭീരമായിട്ടുള്ള പാരമ്പര്യ പ്രകാരമുള്ള സ്വാഭാവികമായിട്ടുള്ള അടുത്ത വഴി ഹരാക്കിരിയിലൂടെ മാനഹാനിക്കു മുമ്പേ മരണം വരിക്കലാണെങ്കിലും അതിനദ്ദേഹം തയ്യാറാവുന്നില്ല. പകരം തികഞ്ഞ സംയമനം പാലിച്ചുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടെ ആറ്റുമോമ്പിന്റെ കെടുതികളെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അസഹ്യമായത് സഹിക്കുക വഴി, താങ്ങാനാവാത്തത് താങ്ങുക വഴി, വരും തലമുറകൾക്ക് വേണ്ടി മഹത്തായ സമാധാനത്തിനുള്ള വഴിയൊരുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ അറ്റോമിക് യുദ്ധം തുടർന്നാൽ അത് ജപ്പാനിലെ ജനങ്ങളുടെ സർവ്വനാശത്തിന് മാത്രമല്ല ഒരുപക്ഷെ ഈ മാനവരാശിയുടെ തന്നെ അന്ത്യത്തിന് കാരണമായേക്കാമെന്ന് ഹിരോഹിതോ ചക്രവർത്തി അപ്പോഴേക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. നാഗസാക്കിയിലെ ഈ ബോംബിങ്ങിന് ശേഷവും ജപ്പാനിലെ സൈനിക മേധാവികൾ യുദ്ധം തുടരാനും ശേഷിക്കുന്ന ജാപ്പനീസ് സൈനികരെയും പൊതുജനങ്ങളെയും ഒക്കെ കൊലക്കി കൊടുക്കാനുമുള്ള മൂഡിൽ തന്നെ ആയിരുന്നു. 7,000 വിമാനങ്ങളുമായി ഹോം ഐലൻഡ് ആക്രമിക്കാൻ സഖ്യസേന തീരുമാനിച്ചപ്പോഴും അതിനെ ചെറുക്കാൻ വേണ്ടി 12,000 കാമിക്കാസെ പൈലറ്റുമാർ ജപ്പാന്റെ മണ്ണിൽ വിമാനങ്ങളുമായി തയ്യാറായിരുന്നു. ഹിരോഹിതോ ഇങ്ങനെ ഓഗസ്റ്റ് 15 ഒരു കീഴടങ്ങൾ പ്രഖ്യാപനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ജപ്പാന്റെ മണ്ണിൽ പിന്നെ നടക്കുമായിരുന്നത് ലോകം അന്നോളം കണ്ടതിനേക്കാൾ വലിയൊരു രക്തച്ചൊരിച്ചിലായിരുന്നേനെ. ഈ കീഴടങ്ങൾ പ്രസംഗത്തിന് ശേഷം ജപ്പാൻ ഡഗ്ലസ് മക്കാർത്തർ എന്ന അമേരിക്കൻ ജനറലിന്റെ സൈനിക ഭരണത്തിന് കീഴിലാവും. മക്കാർത്തറുമായി തുടർച്ചയായി ചർച്ചകൾ നടത്തിയ ഹിരോഹിതോ ചക്രവർത്തി സമാധാനത്തിന്റെ പാതയിലേക്ക് അന്ന് 2 സൈന്യങ്ങളെയും എത്തിക്കുന്നു.
ഹിരോഹിത്തോ ചക്രവർത്തി അമരത്തിരുന്ന പതിറ്റാണ്ടുകളിൽ ജപ്പനീസ് സൈന്യം പ്രവർത്തിച്ച യുദ്ധ കുറ്റകൃത്യങ്ങളുടെ, കൊടിയ ക്രൂരതകളുടെ, മനുഷ്യത്വഹീനമായ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു വെക്കാനാവില്ല. പക്ഷേ വൈകിയെങ്കിലും ഹിരോഹിത്തോ ചക്രവർത്തിക്ക് ഉദിച്ച വിവേകം കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് ജപ്പാൻ എന്ന രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമാവുന്നതിൽ നിന്ന് രക്ഷിച്ചത് എന്നതും നമ്മൾ വിസ്മരിച്ചുകൂടാ. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.